ഹായ്, എല്ലാവർക്കും വീട്ടുവിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഹെൽത്തി എന്ന് മാത്രമല്ല, ഇത് നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ സാധാരണ ദോശയെക്കാളും രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് നമ്മൾ കൂടുതൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ഈസിയുമാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി കാൽ കപ്പ് ചെറുപയറും കാൽ കപ്പ് തന്നെ തുവരപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ചവ്വരി ഉണ്ടെങ്കിൽ ചവ്വരി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരി പക്ഷേ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് മാറ്റി ഇടുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു മൂന്ന് നാല് തവണ കഴുകിയെടുക്കാം. ഞാനിപ്പോൾ നാല് തവണയോട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിറയെ വെള്ളമൊഴിച്ച് ഒരു നാല് മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. നാലോ അഞ്ചോ, നമ്മളിപ്പോൾ രാത്രിയിലാണിത് കുതിരാൻ വെക്കുന്നതെങ്കിൽ രാവിലെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരക്കുന്നത്. ഒന്നായിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിൽ കൊള്ളത്തില്ലായിരുന്നുകൊണ്ട്. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ചെടുത്തു, അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ മാവ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലിയും ഉണ്ടാക്കാം. പക്ഷേ ഇഡ്ഡലിയൊക്കെ കുറച്ച് പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ദോശയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ അങ്ങ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാണ്ട് വെക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പുളിപ്പിച്ചുണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുവാണ്. മാവ് കുറച്ച് തിക്കായിട്ടിരിക്കട്ടെ. നമുക്കിനി പുളിപ്പിച്ച് കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളം ചേർത്താൽ മതി. പക്ഷേ ഈ മാവ് കൊണ്ട് ഇഡ്ഡലിയേക്കാളും ടേസ്റ്റ് ദോശയ്ക്കാണ്. ഇപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് എന്തായാലും ഒരു ആറ് മണിക്കൂർ ഞാൻ ഇത് പുളിക്കാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോഴും മാവ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കാനായതുകൊണ്ട്. ഇപ്പോൾ തവ നന്നായിട്ട് ചൂടായി. നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നതാണ് ഇതും കൊണ്ട് നല്ലത്. നമുക്ക് തട്ടുദോശയായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ അതിലും ടേസ്റ്റ് ഈ ദോശയ്ക്കാണ്. ഈ മാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം. അതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മാവ് ഒഴിച്ച് കഴിയുമ്പോൾ തീ കൂട്ടി വെക്കാം. ഇനി ഒരു അല്പം നെയ്യ് ഇതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നെയ്ക്ക് പകരം എണ്ണ ഒഴിച്ച് കൊടുത്താലും മതി, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതൊരു വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ടേക്കാം. തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് വെന്തിട്ടുണ്ട്. എന്നാലും ഒരു അല്പം കനം കൂടി ഈ ദോശ. ഞാൻ ഒരു തവി കൂടുതൽ മാവ് ഒഴിച്ചുകൊണ്ട്, അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ചാൽ മതി. അന്നേരപ്പോൾ നല്ല തിന്നായിട്ടുള്ള ദോശ കിട്ടും. അപ്പോൾ പിന്നെ അത് തിരിച്ചിട്ടില്ലെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കളർ ഒക്കെയുള്ള ദോശയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇനി അതുപോലെ ബാക്കി മാവ് കൊണ്ടും നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇത് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നീട് എപ്പോൾ വേണമെന്ന് തോന്നിയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഒത്തിരി അങ്ങ് പുളിച്ചു പോകില്ല. ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ പോലും അധികം പുളിക്കാതെ ഇരുന്നുള്ളൂ ഇത്, ചൂടുകാലം അല്ലെങ്കിൽ. ഇപ്പോൾ രണ്ടാമത്തെ ദോശയ്ക്ക് ഞാൻ ഒരു തവി മാവ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ചും കൂടി തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് തിരിച്ചിടേണ്ട ആവശ്യമില്ല, കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡിയായി. തക്കാളി ചട്നിയോ തേങ്ങാ ചട്നിയോ ഏത് ചട്നിയുടെ കൂടെ വേണമെങ്കിലും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.